അങ്ങനെ വീണ്ടും ഒരു വർക്കിംഗ് ഡേ ആയി. പണിയുടെ ഇടയ്ക്കാണ് ഐക്യം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യമൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറേ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വിഷമമായി. What are we going to do today, Aiki? We are going to go to terrace and play football and caroms. ആദ്യം എല്ലനെ കൊണ്ടായാലോ എന്ന് ആലോചിച്ചു. പിന്നെ എടുത്തു നടക്കണം, പിന്നെ അവള് ക്രാങ്കിയാവും, അപ്പം അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു. പിന്നെ അനിക്കാണെങ്കിൽ ഒരു കോളും ഉണ്ടായിരുന്നു, അപ്പം അനിക്കും മുകളിലേക്ക് വരാൻ പറ്റില്ല, കളിക്കാനും വരാൻ പറ്റത്തില്ല. അപ്പം ഞാനും ഐക്യും കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പം ഞങ്ങൾ അങ്ങ് ഇറങ്ങി. കളിക്കാൻ പോവാണ്. ഇവിടെ ഒരു കോമൺ ഏരിയ ഉണ്ട് കളിക്കാൻ. അപ്പോൾ അവിടെ ക്യാരംസ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഐക്യയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ആദ്യം ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ പോകണം, സെക്യൂരിറ്റി ആയിരുന്ന സാധനങ്ങളൊക്കെ മേടിക്കണം, എന്നിട്ട് തിരിച്ച് വീണ്ടും മുകളിലേക്ക് വരണം. കാരണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ മുകളിലാണ്. റൈറ്റ് ആയിക്ക്, അവിടെ എല്ലാവരും കളിക്കണ്ടല്ലോടാ, നിങ്ങൾക്ക് പോകണം അങ്ങോട്ട്. ഇതാണ് ഇൻഡോർ ഗെയിംസ് രജിസ്റ്റർ. ഇതിനകത്ത് നമ്മൾ ആദ്യം എഴുതിയിരിക്കണം. ഇപ്പോൾ ക്യാരംസും ഫുട്ബോളിൻ്റെ ബോളും കിട്ടി. ഞങ്ങളിനി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പോവാണ്. നയൻത്ത് ഫ്ലോറിലാണ് ടെറസ്. ഐക്ക് ഈസ് ഓൾറെഡി എക്സൈറ്റഡ്. അല്ലടാ, ഇപ്രാവശ്യം നിന്നെ ഞാൻ പൊട്ടിക്കുന്ന തോന്നണേ. ഞാൻ വിന്നെയോ നീ വിന്നെയോ? ഓക്കെ. അവനങ്ങോട്ട് ഓടിപ്പോയി. ഇതൊരു മൾട്ടിപർപ്പസ് ഹാളാണ്. പിന്നെ ഇവിടെ ഒരു ഇൻഡോർ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ പൂളുണ്ട്. ഇതിൻ്റെ സൈഡിൽ നടന്നു പോകുമ്പോൾ വേറൊരു സ്ഥലം കൂടിയുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥലം. ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്, പിന്നെ കുറച്ചുകൂടെ നടക്കുമ്പോൾ ഐക്കിയുടെ ഫേവററ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്. പിന്നെ ചെസ്സും. ഇതെനിക്കൊന്ന് ചീട്ട് കളിക്കാനുള്ള തോന്നും. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ വെറുതെ വന്നിരിക്കാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടം. My turn. അപ്പൊ ക്യാരം ബോർഡ് കളിച്ചു കഴിഞ്ഞു. ഐക്ക് നല്ല കള്ള കളി കളിച്ചു. അല്ല ഐക്ക്, ഞാൻ അടുത്ത് ഫുട്ബോൾ. ഇതിൽ ഞാൻ അവനെ പൊട്ടിക്കും. അല്ല ഐക്ക്, ഇന്നത്തെ കളി കഴിഞ്ഞു, ഞങ്ങൾ പോവാണ്. ഈ ഒരു സ്ഥലമുള്ളതുകൊണ്ട് തന്നെ എന്തൊരു അനുഗ്രഹമെന്ന് അറിയോ. ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മുകളിലേലും വന്നിരിക്കുമായിരുന്നു. അതന്നെ വലിയ കാര്യം. താഴെ കണ്ടോ, സ്വിമ്മിംഗ് പൂൾ വരുന്ന കേട്ടോ. അവരത് പണിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ. പണിയുന്നൊക്കെ വെള്ളം, അതിൽ നിറയ്ക്കാനുള്ള വെള്ളം എവിടെ കിട്ടുന്ന കണ്ടുവരണം. ഓൾറെഡി ബാംഗ്ലൂർ വെള്ളം കുറവാണ്. ഐക്കി ഐക്കി, കിയാർപുരം ബ്രിഡ്ജ്. യു ടു ഷോ ദ കിയാർപുരം ബ്രിഡ്ജ് നോ. ഈ കാണണം കേട്ടോ, ഇത് അതാണ് കിയാർപുരം ബ്രിഡ്ജ്. ഐക്കിയല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്തേ, അതാരാ സാമംഗിളാണോ അത്? അപ്പോഴാണ് ഞങ്ങൾ മുകളിൽ സാമിനെ കണ്ടത്. സാം ചേട്ടൻ്റെ ബ്രദറിൻലോ ആണ്. ഞങ്ങളുടെ സെയിം അപ്പാർട്ട്മെൻറ്റ് തന്നെ അവർ താമസിക്കുന്നത്. അപ്പം മൈക്കിക്ക് ഒരു ഹായ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അവനിങ്ങനെ ഒളിച്ചു പോയിട്ട് സാമിനെ ഒന്ന് പേടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. ഞാൻ പൊളിച്ച് കയ്യിൽ കൊടുത്തു. അങ്ങനെ കുറച്ചു നേരം സാമിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത് ഐക്കിക്ക് വീണ്ടും
സാമിനെ കേരളപുരം ബ്രിഡ്ജ് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. റെസ്റ്റ് ചെയ്യാൻ വന്ന സാമിനെ വിളിച്ച് കയറ്റി കേരളപുരം ബ്രിഡ്ജൊക്കെ കാണിച്ചു കൊടുത്ത് അവൻ്റെ ലോൺ ടൈം തകർത്ത് കഴിഞ്ഞപ്പോൾ അവന് സമാധാനമായി. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഐക്യയ്ക്ക് തിരിച്ച് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. കാരണം അവന് പ്രത്യേകിച്ച് കളിക്കണമെങ്കിൽ ഒരു മണിക്കൂറോളം കളിക്കണമെന്നൊന്നുമില്ല, കുറച്ച് നേരം കളിച്ചാൽ മതി, അവൻ ഹാപ്പിയാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, അവൻ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല ഈവനിങ് ആണ്, നല്ല കാറ്റൊക്കെ ഉള്ളൊരു സമയം, സൂര്യനില്ല, വലിയ ചൂടില്ല, നല്ല പൂക്കളൊക്കെ നിറഞ്ഞ് നല്ലൊരു ആംബിയൻസാണ്, ഒരു വൈബ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. ഒരു വീക്ക് ഡേയിൽ നമുക്ക് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കാനോ ഒക്കെ എനിക്ക് അത്രേ കിട്ടത്തുള്ളൂ. എന്നാലും ഉള്ള സമയം ഒരു 30 മിനിറ്റ്സ് എങ്കിൽ ഒരു 30 മിനിറ്റ്സ് നല്ല സന്തോഷത്തോടെ കളിച്ച് അവൻ ഹാപ്പിയായിട്ട് കാണുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അനി പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. അടുത്ത വ്ളോഗ് വരെ കാണാം.